ഭഗവാനെ, എന്റെ ജീവിതം ഭാഗ്യക്കുറി പോലെ ആയല്ലോ. കിട്ടിയാ കിട്ടി, പോയാ പോയി. പിന്നെ ഓരോ ടിക്കറ്റ് എടുക്കുമ്പോഴും അടിക്കുമല്ലോ എന്ന് വിശ്വസിക്കാതിരിക്കുന്ന അങ്ങനെ എന്താ കുഞ്ഞു ഒരു മുറുമുറുപ്പ്? ഞാനേ നമ്മുടെ പുതിയ ബെഡ്ഷീറ്റിന്റെ ഡിസൈനിനെ കുറിച്ച് പറഞ്ഞതാ. നോക്ക്, നല്ല ഭംഗിയുണ്ടല്ലേ. മൂടിപ്പോച്ച് കിടക്കാൻ നല്ല സുഖമായിരിക്കും. മനസ്സിലായി, തൽക്കാലം വലിയ സുഖമൊന്നും കൊതിക്കണ്ട. നല്ല ക്ഷീണം. അയ്യോ, ബിപി പിന്നെ കൂടിയോ? അല്ല, കൊളസ്ട്രോൾ പിന്നെയും താന്നിട്ടുണ്ടാവും. ഇന്ന് രാവിലെ തന്നെ ഞാൻ പറഞ്ഞതാ, മുഖത്ത് എന്തോ ഒരു പ്രസരിപ്പില്ലായ്മ ഉണ്ടെന്ന്. അതെങ്ങനെയാ, ഈ വീട്ടിലുള്ളവര് സ്വസ്ഥത തരില്ലല്ലോ. എപ്പോഴും അവളെ തന്നെ ആ നുഴഞ്ഞേറ്റ കാര്യം ആലോചിച്ചോണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ. അല്ല, എനിക്കൊരു സംശയം. നമ്മുടെയൊക്കെ അതിർത്തിയിൽ നുഴഞ്ഞേറ്റക്കാരെ പട്ടാളക്കാർ വെടിവെച്ചുല്ലാറല്ലേ, അതുപോലെ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കിയാലോ. ഈ നട്ടപ്പാതിരക്കല്ലേ ഒരു വെടിവെപ്പാലോചന. അല്ല, ഞാൻ പറഞ്ഞേ ഉള്ളൂ, നമ്മള് കുറച്ചുകൂടെ ജാഗരൂപ, നമ്മള് നന്നായിട്ട് ശ്രദ്ധിക്കണം. അതാ നല്ല ക്ഷീണം. കുഞ്ഞു തൽക്കാലം ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ആ എ സി ഒന്ന് കൂട്ടിവെക്ക്. എന്താ കുഞ്ഞി? ഓ, ഒന്നും പറഞ്ഞില്ല. ഞാൻ ഇവിടെ ഉള്ള ഷീറ്റ് വിരിച്ചതാ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഹലോ, ആരിത്? റോഷൻ കെ റോഷനോ? എന്തോ വലിയ പർച്ചേസ് ഒക്കെ കഴിഞ്ഞിട്ട് വരുന്ന വരവാണല്ലോ. ഏ, വലിയ പർച്ചേസിംഗ് ഒന്നും പറയാൻ പറ്റില്ല. വീട്ടിലേക്ക് കുറച്ച് സാധനം വാങ്ങിച്ചു, അത്രേ ഉള്ളൂ. ജീവിച്ചു പോണ്ടേ. ഓ വേ. ആ പിന്നെ തിരക്കിനിടയിൽ അന്ന് ചോദിക്കാൻ മറന്നു, അസുഖമൊക്കെ? ഏയ്, അതൊക്കെ അപ്പോഴേ കഴിഞ്ഞില്ലേ, ഇപ്പൊ ഞാൻ ഫുൾ ഫിറ്റ് അല്ലേ. അന്ന് താൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി കോളേജിൽ പോയ പിന്നെ ആ സെക്യൂരിറ്റിക്കാരൻ ഞാൻ തന്നെ ചീത്തയാക്കുമെന്നും പറഞ്ഞ് എന്നെ അവിടെ ഇട്ട് അങ്ങ് പൊരിച്ചു. ഇനി ആ ഏരിയയിലോട്ട് പോരുതെന്നാ കൽപ്പന. അയ്യോ, ആ ജോസേട്ടനൊരു പാവ. നല്ല ശ്രദ്ധയാ ഞങ്ങള് പെൺകുട്ടികളുടെ കാര്യത്തില്. പിന്നെ അതെ, എന്റെ ഒക്കെ പ്രായത്തിലുള്ള ഒരു മോളുണ്ട് ജോസേട്ടന്. ഓക്കെ ഓക്കെ, ഞാൻ വിട്ടേ. അത് പോട്ടെ, എന്തായി തന്റെ പ്രോബ്ലംസ് ഒക്കെ? ഗുണ്ടകള് ഇപ്പോഴും ഉണ്ടോ പിന്നാലെ? അതൊക്കെ അന്ധകാലം, പിന്നീട് അവർക്ക് മനസ്സിലായി എന്നോട് കളിച്ചാൽ നടക്കില്ല എന്ന്. ഹാവു, എന്തായാലും പരിചയപ്പെട്ട ശേഷം ഇപ്പഴാ താനൊന്ന് റിലാക്സ് ആയി കാണുന്നു. ആ ഹലോ, അതെ, സോറി മാഡം, ദാ എത്തി മാഡം. അത് സോറി മാഡം, പ്ലീസ് മാഡം, ഒരു അഞ്ച് മിനിറ്റ്, വണ്ടി ഒന്ന് ബ്രേക്ക് ഡൗൺ ആയതാ. ഉടനെ എത്തും മാഡം, സോറി മാഡം, സോറി, ഇപ്പൊ എത്തും. അതെ, ഒരു കസ്റ്റമറാ, ഒരല്പം താമസിച്ച് എന്റെ പരിഭവം കാണിച്ചതാ. പരിഭവിക്കുന്നത് ഞാൻ ഫോണിലൂടെ പുറത്ത് കേൾക്കുന്നുണ്ടായിരുന്നു. എല്ലാം കേട്ടല്ലേ, ഇനിയിപ്പം ഞാനൊന്നും പറയണ്ടല്ലോ. തൽക്കാലം താനൊരു കാര്യം ചെയ്യ്, ആ വഴിക്കാണെങ്കിൽ കേറിക്കോ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. അയ്യോ വേണ്ട റോഷൻ കേ റോഷൻ, ഞാൻ ആ വഴിക്കൊക്കെ തന്നെയാ. പക്ഷേ എനിക്ക് ഇനിയും ഒന്ന് രണ്ട് സാധനങ്ങൾ കൂടി വാങ്ങിക്കാനുണ്ട്, അതുവരെ കാത്തു നിന്നാലേ. ഇപ്പൊ വിളിച്ച പരിഭവിച്ച ആ കൊച്ചമ്മ തന്നെ കൊല്ലും. അതുകൊണ്ട് മാഷിട്ടല്ല നോക്ക്. അപ്പോ ഞാൻ പോട്ടെ, പിന്നെ കാണാം, ബൈ ബൈ. അണ്ണന്റെ ഇരുത്തം കണ്ടില്ലേ, ഒരു ലക്കില്ല കാനം കിട്ടുന്നില്ലല്ലോ രാജു. വായിക്കു വിചാരിച്ചൊരു അടി നടത്തിട്ട് എത്ര ദിവസമായി. ശരിയാ, അണ്ണൻ ഇത്രക്ക് നന്നാവുണ്ടായിരുന്നു,
ഇട മുറപ്പെണ്ണറിയിൽ മറ്റൊരുത്തിന്റെ ഭാര്യയാ വന്ന് കയറിയത്. അത് ജീവിതം കലങ്ങിട്ട് ഇത് ലക്ഷണം കണ്ടിട്ട് കൂടുതൽ കലങ്ങി മറിയുന്നാ തോന്നണത്. അതൊക്കെ പറയടാ, കേക്കണ്ട, വാ. അണ്ണ ഇവിടെ വന്നിരിക്കുവായിരുന്നോ? ഞങ്ങള് മാർക്കറ്റിലും ലോറി തെരുവിലും ഒക്കെ അന്വേഷിച്ച്. അണ്ണ സർവീസ് കൊടുത്ത ബോട്ട് ഇറക്കട്ടെ, ദൈ ഇങ്ങനെ സ്വപ്നം കണ്ടോണ്ടിരുന്ന പണി വാളുവേ. ഓ, ബോട്ടൊക്കെ ഹാർബറിൽ നങ്കൂര ഇട്ടിട്ടുണ്ടടാ തന്നെ. ഇത്രയും നാളെ കുത്തഴിഞ്ഞ് ജീവിച്ചു, ഇനിയൽപ്പം ശാന്തനായി നോക്കട്ടെ. ലൈഫിനൊരു വെറൈറ്റി ഒക്കെ വേണ്ടേ? ആ വേണം വേണം വേണം, തീർച്ചയായിട്ടും വേണം. അപ്പ ഗോപാലപുരവും വെസവണ്ണയും സ്വാഹ. എടാ ഇനി ക്ഷമ സമാധാനം അവൾക്ക് ഞാൻ വാക്കൊടുത്തു എടാ. അതാണെങ്കിൽ തെറ്റിക്കാനും തോന്നുന്നില്ല. ഓർത്തപ്പോ അവൾ പറഞ്ഞ ശരിയല്ലേ, എന്തിനാ വെറുതെ തേടി പോകുന്നത്? ഇനി അഥവാ അവൻ അമ്മാവനെയും തിരക്ക് ഇങ്ങോട്ടെങ്ങാനും വന്നാൽ അപ്പം നമുക്കൊരു കൈ നോക്കാം. എന്റെ പുണ്യാളാ, അണ്ണൻ തന്നെയാണോ ഈ പറയുന്നത്? എട രാജു എന്നെ ഒന്നിപ്പിച്ചാണ്. എന്തിന്? എട മരവിച്ച് പോയാന്ന് നോക്കാനാണ്. ഡേ ഒന്ന് അടങ്ങടേ. സൂര്യ, എന്താ ടീച്ചർ? ഓ ഒന്ന് പതുക്കെ. അയ്യോ സോറി ടീച്ചർ. ഏത് പാട്ടായി കേൾക്കുന്നത്? ലയിച്ചിരിക്കുകയാണല്ലോ. പാട്ടല്ല, ഒരു മോട്ടിവേഷൻ സ്പീച്ച്. വ്യക്തിത്വ വികാസം കലാലയങ്ങളിലൂടെ പറഞ്ഞത് തന്നെയാ വീണ്ടും പറയുന്നേ, എങ്കിലും കേൾക്കാനൊക്കെ രസമുണ്ട്. എന്താ എന്റെ മോട്ടിവേഷൻ മടുത്തോ നിനക്ക്? ആ മടുക്കാനോ? എനിക്കോ? അതീ ജന്മത്തില് കഴിയോ? ഫുൾ ടൈം പഠനം മാത്രമാവാതെ ഇടയ്ക്കൊക്കെ കുറച്ച് എൻജോയ്മെന്റ് ഒക്കെ ആവാം. പഴയ ഡാൻസും പാട്ടൊക്കെ മുഴുവനെ ഉപേക്ഷിച്ചോ നീ? ഇല്ല, പ്രാക്ടീസ് തുടങ്ങണം. പറഞ്ഞാ പോരാ, തുടങ്ങിയിരിക്കണം. വെളുക്കാൻ തേച്ചത് പാണ്ടായിപ്പോയി ടീച്ചറമ്മേ. എന്തുപറ്റി? ഈ കുട്ടി ഒരുതരം പിസ ഉണ്ടാക്കാൻ പറഞ്ഞു തന്നപ്പോ അത് പീസ് പീസായി പോയി. ഒരുമാതിരി നമ്മുടെ ചുട്ട പത്തിരി പരുവത്തിൽ ഒരു സാധനം. അങ്ങനെ തന്നെ വേണം. അടുക്കള ഭരണം എന്റേത് മാത്രമെന്ന് പറഞ്ഞ് എന്നെ അവിടുന്ന് ഓടിച്ചു വിട്ടതാ. ഇപ്പൊ എങ്ങനെയുണ്ട്? ഒരു പറ്റേത് പോലീസുകാരിക്കും പറ്റും. നാളെ നോക്കിക്കോ, ഈ അക്കമ്മ സ്വന്തമായി പരീക്ഷണം നടത്തി കണ്ടുപിടിച്ച ഒരു പ്രത്യേകതരം പലഹാരം ഉണ്ടാക്കി കുട്ടിയെ ഞെട്ടിക്കും ഞാൻ. എന്റെ ശരീരത്തിൽ തന്നെ വേണോ അക്കമ്മയുടെ പരീക്ഷണം? അയ്യട മനമേ, ഇത്രയും കാലം ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണം കഴിച്ചിട്ടേ ഈ ഇരിക്കുന്ന ടീച്ചറമ്മയ്ക്ക് ഒരു വയറുവേദന എങ്കിലും വന്നായിരുന്നു എന്നൊന്ന് ചോദിച്ചു നോക്കിയേ. ആ ശരിയാ, ഈ കൈപ്പുണ്ണി എന്നത് കാശ് കൊടുത്ത് വാങ്ങാൻ കിട്ടുന്ന സാധനമല്ല. പരിചയം വേണം, പാരമ്പര്യവും വേണം. അക്കാമ്മയെ വെറുതെ ചൂട് പിടിപ്പിക്കേണ്ട കുട്ടി, അത്താഴപ്പെട്ടിനിയായി പോവൂട്ടോ. തൽക്കാലം രണ്ടാളും ഈ ചായയും ബിസ്ക്കറ്റും കഴിക്കുക, ഞാനൊരു കൈകൂടി നോക്കട്ടെ. പത്തിരി ചിലപ്പോ ചട്ടിപ്പത്തിരിയാകും. അതിഥി എണീക്കണ്ട, ഇരിക്കൂ. ഇത് തന്നെയല്ലേ പറഞ്ഞ പുസ്തകം? അതെ, താങ്ക് യു. ഈ കുട്ടി സിറ്റിയിൽ കുറെ അന്വേഷിച്ചിരുന്നു, കിട്ടിയില്ല. എങ്ങനെയുണ്ട് ഇപ്പോ? എനിക്കൊന്നുമില്ല, വെറുതെ ഇരിക്കുന്നു, വായിക്കുന്നു, കുറെ മരുന്നും ഭക്ഷണവും കഴിക്കുന്നു. നല്ലത്, ഡോക്ടറുമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു. ടേക്ക് റെസ്റ്റ്, വിശ്രമിക്കുക, അത്ര തന്നെ. പിന്നെ ഈ വായന കൂടിയിട്ട് തലവേദന വരുത്തി വെക്കരുത്. അങ്ങനെയൊന്നുമില്ല, എത്രയെന്ന് കരുതിയിട്ടാ വെറുതെ ഇരിക്കുക. ഈ കുട്ടി കോളേജിൽ നിന്ന് വന്നു കഴിഞ്ഞാ കുറച്ചു നേരം സംസാരിച്ചിരിക്കാം. സൂര്യ എന്താ മാറി നിൽക്കുന്നത്? ഇരിക്കണം. നിങ്ങൾ എന്താ സംസാരിക്കുന്നത് ഞാനും കൂടി ഒന്ന് അറിയട്ടെ. വേണ്ട സർ, ഞാൻ കോഫി എടുക്കാം. എനിക്ക് കോഫി വേണ്ട. ലെമൺ ടീ വിത്ത് ഹണി അല്ലേ ഇപ്പോഴും ഫേവറേറ്റ്. എടുത്തോളൂ കുട്ടി. ആ പിന്നെ അധികം ചൂട് വേണ്ട, ഇളം ചൂട് മതി. ശരി ടീച്ചർ. എന്റെ ഇഷ്ടാനിഷ്ടങ്ങളൊന്നും അതിഥി മറന്നിട്ടില്ലല്ലേ. അങ്ങനെ അങ്ങനെ എല്ലാം മറക്കാൻ പറ്റുമോ എനിക്ക്? ഞാൻ വേണ്ട, നമുക്ക് മറ്റു വല്ലതും സംസാരിക്കാം. അതെ, മറ്റു വല്ലതും സംസാരിക്കാം. എന്നാ ഞാനൊരു കാര്യം റിക്വസ്റ്റ് ചെയ്യട്ടെ? പറയൂ. ഈ റെസ്റ്റ് നാട്ടിൽ ചെന്നിട്ടും ആവാലോ, ഇവിടുത്തെ പോലെ അവിടെയും. കുറച്ചായില്ലേ ഞാൻ ബുദ്ധിമുട്ടിക്കുന്നു, ഞാൻ തിരിച്ചു പോയിക്കോട്ടെ.
അപ്പോ അതിഥി ഇപ്പോഴും എന്നെ അങ്ങനെയാണോ കാണുന്നത്? അങ്ങനെയാണെങ്കിൽ ഇഷ്ടംപോലെ ചെയ്യാം. അത് എത്ര മുറിച്ചു മാറ്റിയാലും മുറി കൂടുന്ന എന്തോ ഒന്ന് നമ്മുടെ രണ്ടുപേരുടെ ഉള്ളിലുണ്ടെന്നത് ഒരു സത്യമാണ്. അത് കണ്ടില്ലെന്നടിക്കാം, പഴയതുപോലെ പരസ്പരം ഒളിച്ചോടാം. പക്ഷെ പ്ലീസ്, പിന്നെയും പിന്നെയും ആ സത്യത്തെ പരിഹസിക്കരുത്. ഞാൻ പറയാതെ തന്നെ ആ സത്യത്തിന്റെ അർത്ഥം അതിഥിക്ക് പിടികിട്ടി കാണുമല്ലോ. സ്നേഹത്തിന് സത്യം എന്നൊരു അർത്ഥം കൂടി ഉണ്ടെന്ന് എന്റെ അനുഭവം പഠിപ്പിച്ച പാഠമാണ്. ഞാൻ പിണങ്ങാൻ വേണ്ടി പറഞ്ഞതല്ലാതി. വേണ്ട വേണ്ട, അതിഥിക്ക് അതിഥിന് ഇഷ്ടം പോലെ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് പറയാൻ ഞാനാരാ? ഞാൻ ഇറങ്ങുക. എന്തുപറ്റി ടീച്ചർ, സാറ് പോയോ? തിരക്കുണ്ടത്ര. ആ വക്കീല് വന്നിട്ടുണ്ടല്ലോ. അതിന് അതിനൊന്നുമില്ല, എന്തോ ചൂടേറിയ ചർച്ചയില്ല. നിനക്ക് ഇവിടുത്തെ അടുക്കളയിലല്ലേ പണി, തൽക്കാലം അത് നോക്കിയാ മതി. അകത്തെ കാര്യങ്ങൾ നോക്കാൻ തൽക്കാലം ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. എന്റെ അമ്മോ ആ അതിഥി ടീച്ചറുടെ കാര്യം പറഞ്ഞപ്പോ ഞാനൊന്ന് ശ്രദ്ധിച്ചു പോയതാ. അതിപ്പോ കുറ്റമായോ? അതിഥിയുടെ കാര്യം ആ, അവരെ എന്തോ അപകടപ്പെടുത്താനുള്ള പ്ലാനുമായിട്ടാ വക്കീലിന്റെ വരവ്. എന്താ അവരുടെ പ്ലാനെന്ന് നീ കേട്ടോ? അതൊന്നും എനിക്കറിയില്ല. എന്തായാലും എന്തോ കാര്യമായ പ്ലാനിങ് തന്നെയാ. അവളെ കൊല്ലാക്കൊല്ല ചെയ്ത് മതിയായില്ലേ ഇവർക്ക്? ഒരു മനുഷ്യന് ഇത്രത്തോളം ക്രൂരത ചെയ്യാൻ പറ്റൂ? എന്തെങ്കിലും ഉടനെ ചെയ്യണം. അവള് വീണ്ടും ആദ്യമായി അടുക്കുന്നതും ഈ നഗരത്തിൽ എത്തിയതും എന്റെ ഉറക്കം കെടുത്തുന്നു. കാര്യം എനിക്ക് മനസ്സിലായി. നീർക്കോലിയാണെങ്കിലും അത്താഴം മുടക്കുമല്ലോ. നീർക്കോലിയാണെങ്കിൽ തല്ലി കൊല്ല്, അതിനുള്ള ഉപായം വക്കീൽ പറ. ആ ടീച്ചറെ ഇനിയുള്ള കാലം പഴയതുപോലെ മാറ്റി നിർത്തണം അല്ലേ? അതിനുള്ള വഴി കണ്ടെത്തുകയും വേണം അല്ലേ? അതെ, അവൾ ഇനി ഒരിക്കലും ആദ്യമായി അടുക്കരുത്. മനസ്സിലായി. ഈ ആദികേശവ ട്രസ്റ്റും റാണിയമ്മയുമായുള്ള ബന്ധം ഇന്ന് ഇന്നലെ തുടങ്ങിയതല്ലോ. വക്കീൽ അധികം വലിച്ചു നീട്ടണ്ട, ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റുന്നു പറയ. ഒരു അപകടം കഴിഞ്ഞിരിക്കല്ലേ, അപ്പൊ തൽക്കാലം ഇവിടെ അല്പം മാറ്റി നിർത്തി കടത്തിക്കളയാം. എന്ത് വന്നാലും അവൾ ഈ നാട് വിട്ട് പോണം. തൽക്കാലം കൊല്ലണ്ട, മാറ്റി നിർത്തണം. പഴയ എന്റെ ഒരു ക്ലയന്റ് ഉണ്ട്, വൺ മിസ്റ്റർ പോൾ വടക്കൻ. അയാളുടെ അടുത്ത് യഥാർത്ഥ പണി അറിയാവുന്ന ഒരുത്തനുണ്ട്. അതായത് എ ട്രിപ്പിക്കൽ ഡോൺ, ചോദിക്കുന്ന പണം കൊടുത്ത പറഞ്ഞത് പറഞ്ഞതുപോലെ ചെയ്യുന്ന ഒരു വിശ്വസ്തനായ തെമ്മാടി. ആരാള്? കൊമ്പൻ ശേഖരൻ. എന്ത് വില കൊടുത്തിട്ടായാലും അവളെ എന്റെ കൺമുമ്പിൽ നിന്ന് പിടിച്ചോണ്ട് പോയി കൊല്ലാ കൊല ചെയ്യണം. ഇനി ഇവിടേക്ക് തിരിച്ചു വരാൻ പറ്റാത്ത പാകത്തിൽ. മച്ചന ഉഷാറായല്ലോ, നന്നായി. എത്രയെന്ന് വെച്ചാ മുറിക്കാത്ത ഇങ്ങനെ ചടഞ്ഞുകൂടിയിരിക്കുക അല്ലേ? ആര്യേച്ചി അമ്മയെ സമ്മതിക്കണ്ടേ? അവർക്ക് എന്നെ രോഗിയായിട്ട് കിടത്താൻ എന്താ ഉത്സാഹം? ഇപ്പൊ തന്നെ ശേഖരേട്ടൻ വന്നോണ്ട്. ആ, അവരെ പറഞ്ഞിട്ട് കാര്യമില്ല മച്ചന. അങ്ങനെ ആയിരുന്നല്ലോ ഞാൻ അവിടെ ആശുപത്രി ഒന്ന് കണ്ടപ്പം നിന്റെ അവസ്ഥ. പിന്നെ അന്നത്തെ വണ്ടിക്കാരന്റെ എന്തെങ്കിലും ഒരു വിവരം തരാമോ? ഒന്ന് പൊക്കിയെടുക്കണ്ടേ അവനെ, അങ്ങനെ അങ്ങ് വിട്ടാ പറ്റില്ലല്ലോ. വേണ്ട ശേഖരേട്ടാ, കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി അനുഭവിക്കാൻ വയ്യ. ഇപ്പൊ തന്നെ ശേഖരേട്ടൻ ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. അത് വിട്ടേക്ക്. ഇനി നിനക്ക് ബീച്ചിലേക്കോ ഹാർബറിലേക്കോ ഇറങ്ങണമെങ്കിൽ ആ വർക്കിയ രാജുവിനെ കൂടെ കൂട്ടിക്കോണം. പിന്നെ സിറ്റിയിലേക്ക് ഞാൻ പോകുന്നുണ്ട്, സൂര്യയെ കാണാൻ ശ്രമിക്കാം. അവളുടെ അവിടുത്തെ അവസ്ഥയും ഒന്ന് കണ്ടിരിക്കണമല്ലോ. പാവം, ആദ്യം ഞാനും അവളെ പഴിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പൊ ഓർക്കുമ്പോ അവള് ചെയ്താ ശരി. ഞാൻ പഠിച്ചില്ലെങ്കിലും അവള് പഠിച്ച് നല്ലൊരു നിലയിലെത്തും. എല്ലാം ശരിയാവും മച്ചനാ,
എന്തിന് ഏതിനി? ഞാനില്ലേ നിങ്ങളെ കൂടെ. ഞാനൊരു കാര്യം ചോദിച്ചാ ശേഖരേട്ടാ സത്യം പറയാ? ചോദിക്കടാ. ശേഖരേട്ടന് ഞങ്ങളോട് ദേഷ്യമില്ലേ? അത്രയ്ക്ക് അപമാനിക്കപ്പെട്ടിട്ടല്ലേ ശേഖരേട്ടൻ അന്ന് കുടുംബം വിട്ടു പോയത്? ദേഷ്യോ എനിക്കോ? കാലം മായ്ക്കാത്ത മുറിവുകളുണ്ടോ അച്ഛന? ഇപ്പൊ ഓർക്കുമ്പോ എല്ലാം നല്ലതിനായിരുന്നു എന്ന് തോന്നുക. ഒരായുസിൽ ചെയ്യേണ്ട നല്ലതും ചീത്തയുമായ ജോലികളും ഇത്രയും കാലം കൊണ്ട് ചെയ്തു തീർത്തു. ഇപ്പൊ ശേഖരൻ സന്തുഷ്ടനാണ്. നിങ്ങൾ കൂടി വന്നപ്പം അത് ഇരട്ടിച്ചു എന്ന് മാത്രം. ആര്യേച്ചിയുടെ കാര്യമാണ് കഷ്ടം. അച്ഛൻ ഒരുപാട് പ്രതീക്ഷ നടത്തിയ ആ വിവാഹം വലിയൊരു പരാജയമായിപ്പോയി. അതും ഒരു ദുർവിധി. വീതിയെല്ലാം മനുഷ്യൻ കൽപ്പിക്കുന്നതല്ലേ. അവളുടെ കാര്യം ശരിയാവും. നമുക്ക് അയാളെ കണ്ട് സംസാരിച്ച് ശരിയാക്കി എടുക്കുന്നേ. എനിക്കെന്തോ പ്രതീക്ഷയില്ല. പോൾ വടക്കൻ, എന്താണാവോ പതിവില്ലാത്തൊരു വിളി? പറയണം പോൾ സാർ, എന്തുണ്ട് വിശേഷം? ആണോ? ആ, പഴയ പോലെ കുഴപ്പം പിടിച്ച വല്ല പരിപാടിക്കാണെങ്കിലേ ഈയുള്ളവനെ വിട്ടേക്കണേ. ഏത് വക്കീല്? ഓ, നമ്മുടെ പഴയ പുരുഷോത്തമ വക്കീല്. ശരി, ഞാൻ വരാം. കാര്യങ്ങളൊക്കെ നേരിട്ട് സംസാരിക്കാം. ആ, സീഗ്രറ്റൻ ഇവിടെ നല്ല പിടിപാടാണല്ലേ. പിടിയില്ല, പാടുണ്ട്. പഴയൊരു ഇടപാടുകാരനാ, വളരെ വേണ്ടപ്പെട്ട ഒരാൾ. മച്ചനാ, നമുക്ക് ഹാർബർ പോയി ബോട്ടെടുത്തൊന്ന് കറങ്ങിയാലോ? വൈകിട്ട് ഇറങ്ങാ ശേഖരേട്ട. ക്ഷീണം ശരിക്കും അങ്ങോട്ട് വിട്ടിട്ടില്ല. ശേഖരേട്ട, വാ, ഒരു ചായ കുടിച്ചിട്ട് പോ. ചായയൊക്കെ നമുക്ക് പിന്നെ കുടിക്കടാ. നീയേ അമ്മായോട് പറഞ്ഞേക്ക് വാങ്ങേണ്ട വീട്ടു സാധനം രാജുവും വർക്ക് എത്തിക്കുമെന്ന് പറയണം. ഹലോ. ആ, കഴിഞ്ഞ തവണ വന്നു പോയതിന്റെ പുകില് ഇപ്പോഴും മാറിയിട്ടില്ല. എന്ന് കരുതി നമുക്ക് സ്വന്തവും ബന്ധവും മറക്കാൻ പറ്റുമോ? ഒരുപാട് താഴ്ന്നു കൊടുക്കുന്നതുകൊണ്ട് ഇങ്ങനെ തലയിൽ കയറി നിരങ്ങുന്നത്. വരേണ്ടിയിരുന്നില്ല ലക്ഷ്മി. ഞാൻ കാരണം ലക്ഷ്മി എന്തിനാ വെറുതെ പഴി കേൾക്കുന്നത്? അതാ ഞാൻ പറഞ്ഞത്, ഒരുപാട് താഴ്ന്നു കൊടുക്കുന്നതാ കുഴപ്പം. ഇനി എന്തായാലും എനിക്കതിന് സാധിക്കില്ല. പലതും വിളിച്ചു പറഞ്ഞ റാണിയമ്മയുടെ തൊലി ഉരിഞ്ഞു പോവെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. പിന്നെ അളമുട്ടിയ ചേരയും കടിക്കുന്നല്ലേ. യുദ്ധത്തിനൊന്നും പോകണ്ട ലക്ഷ്മി, രണ്ടു പെൺകുട്ടികളല്ലേ, അവരുടെ ഭാവിയും നോക്കണ്ടേ? രണ്ടിനെയും ലാളിച്ച് വഷളാക്കി വെച്ചിരിക്കെ പറഞ്ഞ അനുസരിക്കില്ല. പെറ്റമ്മയായ എന്നെക്കാളും വലുത് അവർക്ക് റാണിയമ്മയാ. ജനിപ്പിച്ച ആളാണെങ്കിൽ ഫുൾ ടൈം താമര. താമരയോ? 24 മണിക്കൂറും വെള്ളത്തിലാണെന്ന്. മുകളിലത്തെ നിലയില് സ്വന്തമായിട്ട് സഹോദരനൊരു ബാറ് വരെ തുറന്നു കൊടുത്തിരിക്കെ കാരണവത്തി. ആദിയുടെ കാര്യം ഓർക്കുമ്പോഴാ കൂടുതൽ സങ്കടം. എല്ലാവരും ഉള്ള വീട്ടില് ഒറ്റപ്പെട്ട് കഴിയ പാവം. കഴിഞ്ഞ തവണ ഇവിടുന്ന് പിണങ്ങിയാ പോയെ. എന്ത് പറ്റി? ഇല്ല, നാട്ടിൽ പോയി റെസ്റ്റ് എടുത്തോളാന്ന് പറഞ്ഞതിന്. അതിഥി, പറയാൻ പറ്റുമോന്ന് അറിയില്ല എങ്കിലും. മാറ്റിവിരിക്കണോ ടീച്ചറമ്മേ? വേണ്ട, സൂര്യ രാവിലെ മാറ്റിയതാ. പറയാൻ പോലെ ആ കുട്ടിയെ കണ്ടില്ലല്ലോ, കോളേജ് ഇതുവരെയും കഴിഞ്ഞില്ലയോ? ആർക്കോ വേണ്ടി, അല്ലെങ്കിൽ ചില തെറ്റിദ്ധാരണകളുടെ പേരിൽ പിരിയാതെ പിരിഞ്ഞവരാ നിങ്ങള്. ഇത്രത്തോളം ആയ സ്ഥിതിക്ക് അടച്ചു വെച്ച അധ്യായം ഒന്നുകൂടി തുറന്നൂടെ അതിഥി.